ലോഡിറക്കാനെത്തിയ ടിപ്പർ ലോറി രണ്ടംഗ സംഘം അടിച്ചു തകർത്തു. കോട്ടയം പത്തനാടാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനാട് സ്വദേശിയായ അനന്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയാണിത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ലോറി ഉടമയായ അനന്തു തന്നെയാണ് ഈ വാഹനം ഓടിച്ചു കൊണ്ടുവന്നത്. പത്തനാടിന് സമീപത്ത് ഒരു സ്ഥലത്ത് ലോഡിറക്കാൻ വേണ്ടി, മണ്ണിറക്കാൻ വേണ്ടിയാണ് ഈ വാഹനം എത്തിയത്. ഈ വാഹനം നിലവിൽ നിർത്തിയിട്ടിരിക്കുന്നതിന് തൊട്ടു സമീപത്ത് കാണുന്ന ഈ ഒരു വസ്തു, ഇത് അനന്തുവിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വസ്തുവാണ്. ഈ ഭൂമിയിലേക്ക് മണ്ണിറക്കാൻ വേണ്ടിയാണ് ഈ ലോറി എത്തിയത്. ലോറി ഉടമ അനന്തു തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത്. പക്ഷേ ഇവിടെ മണ്ണിറക്കാൻ എത്തിയ സമയത്ത് പ്രദേശവാസികളായ 2 പേർ വന്ന് അത് തടയുകയായിരുന്നു എന്നാണ് അനന്തു പറയുന്നത്. ഇവിടെ ലോഡിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് തടയുകയായിരുന്നു. വാഹനത്തിലുള്ള മണ്ണ് റോഡിൽ തന്നെ ഇറക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇത് അനന്തു നിഷേധിക്കുകയായിരുന്നു. എൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ ഞാൻ വാങ്ങിയ ഭൂമിയിലേക്ക് ഞാൻ മണ്ണിറക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സം, എന്തിനാണത് എതിർക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അനന്തു അത് ചോദ്യം ചെയ്തപ്പോൾ ഉടൻ തന്നെ അവർ കൈവശമുണ്ടായിരുന്ന കമ്പുകളും മറ്റു വടികളും ഉപയോഗിച്ച ഈ വാഹനം അടിച്ചു തകർക്കുകയായിരുന്നു എന്നാണ് അനന്തു നിലവിൽ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ സംഭവമുണ്ടാകുന്നത്. പ്രദേശവാസികളായ 2 യുവാക്കൾ തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ അനന്തു ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഈ വാഹനം പൂർണ്ണമായും മുൻഭാഗമടക്കം അടിച്ച് തകർത്ത അവസ്ഥയിലാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ലൈറ്റുകളും അടക്കം അടിച്ച് തകർത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ടയറുകളുടെ കാറ്റ് കുത്തിവിട്ട ഒരവസ്ഥയിലാണ്. മറ്റ് വിരോധങ്ങളൊന്നും ഈ യുവാക്കളുമായി തനിക്കില്ല എന്നാണ് അനന്തു പറയുന്നത്. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിനിടയിൽ അനന്തുവിന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പരിക്കേറ്റതോടെ അനന്തു ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ആ സംഭവത്തിൽ കറുകച്ചാൽ പോലീസിൽ അനന്തു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്ഥലം. ഈ സ്ഥലം അനന്തുവിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഇവിടേക്ക് മണ്ണിറക്കാൻ വേണ്ടി സ്വന്തം ലോറിയിൽ മണ്ണുമായി എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. സമീപകാലത്താണ് അനന്തു ഈ ഭൂമി വാങ്ങുന്നത്. ഇവിടെ മണ്ണ് അടിച്ച് നിരത്തുന്നത്, മണ്ണ് ഇവിടേക്ക് ഇറക്കുന്നത് ഈ രണ്ടംഗ സംഘം യുവാക്കൾ എതിർക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തോട് തൊട്ടു ചേർന്ന് തന്നെ താമസിക്കുന്ന 2 യുവാക്കളാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് അനന്തു പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ അക്രമത്തെ തുടർന്ന് പരിക്കേറ്റ അനന്തു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഒപ്പം കറുകച്ചാൽ പോലീസിൽ ഈ സംഭവത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മുൻഭാഗം മുൻ ഗ്ലാസ് അടക്കം അടിച്ച് തകർത്തിരിക്കുകയാണ്. കമ്പ് ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ച് തകർക്കുകയും ലൈറ്റുകൾ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വീലുകളുടെ കാറ്റ് കുത്തിവിട്ട ഒരു അവസ്ഥയിലുമാണ് ഈ വാഹനമുള്ളത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഈ സംഭവമുണ്ടാകുന്നത്. തനിക്ക് ഈ യുവാക്കളുമായി, പ്രശ്നമുണ്ടാക്കിയ യുവാക്കളുമായി മറ്റ് യാതൊരു തരത്തിലുള്ള വിരോധമോ മുൻ വൈരാഗ്യമോ ഒന്നുമില്ല. പിന്നെ എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്നാണ് അനന്തു പറയുന്നത്. കോട്ടയം പത്തനാട് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.